അയോധ്യ ക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കില്ല എന്ന് അറിയിച്ചിരുന്നു. സോണിയാഗാന്ധി പങ്കെടുക്കില്ല എന്ന് അറിയിച്ചിരുന്നു. ഈ കോൺഗ്രസിനെ ഹൈക്കമാൻഡ് അറിയിച്ചതിനെ തുടർന്ന് തീരുമാനത്തെ പിന്തുണച്ചും പ്രതികൂലിച്ചും നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. ചടങ്ങിൽ പങ്കെടുക്കുന്നതിനെ കുറിച്ച് വിവിധ സംസ്ഥാനങ്ങളിലെ നേതാക്കൾ വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിച്ചിരുന്നു. ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ കുഴപ്പമില്ല എന്ന് കേരളത്തിൽ വെച്ച മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ച കർണാടക ഉപമുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ഡി കെ ശിവകുമാർ തീരുമാനം ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കി. പി ജെ അരുണുണ്ട് ദില്ലിയിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങളുമായി. അരുൺ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് തീർത്തി. ഈ അയോധ്യ ക്ഷേത്ര ചടങ്ങുമായി ബന്ധപ്പെട്ട് ആ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കണമോ വേണ്ടേ എന്നുള്ള കാര്യത്തിൽ ആഴ്ചകൾ കഴിഞ്ഞാണ് കോൺഗ്രസിൽ ഒരു ഔദ്യോഗികമായ തീരുമാനമെടുത്തത്. ഇക്കാര്യത്തിൽ പരസ്യ പ്രസ്താവനകളും കോൺഗ്രസ് വിലക്കിയിരുന്നു. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ഇറക്കിയ പ്രസ്താവനയിലൂടെയാണ് ഈ അയോധ്യ ക്ഷേത്ര ചടങ്ങിലേക്ക് മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധി, മല്ലികാർജ്ജുൻ ഖർഗെ, അധീർ രഞ്ജൻ ചൗധരി എന്നിവർ പോവേണ്ടതില്ല എന്ന തരത്തിലുള്ള പ്രസ്താവന അവസാനം കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന മതേതര നിലപാട് അടിസ്ഥാനമാക്കി പുറത്തിറക്കിയത്. ഈ പ്രസ്താവന വന്ന് മണിക്കൂറുകൾക്കകം തന്നെ ഇതിൽ ഒരു വിരുദ്ധാഭിപ്രായങ്ങൾ പല കോണയിൽ നിന്നും ഉയർന്നു വരുന്ന സാഹചര്യമുണ്ടായി. പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ ഈ ഒരു ഹൈക്കമാൻഡ് തീരുമാനത്തിനെതിരെ വലിയ രീതിയിൽ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുത നിലനിൽക്കുന്നുണ്ട്. ഇത് കോൺഗ്രസിലെ നേതാക്കൾ ഹൈക്കമാൻഡ് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കേണ്ടി വന്നതെന്നുള്ള വിമർശനം കോൺഗ്രസ് നേതാക്കളുടെ ഇടയിൽ നിന്നും ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ഹൈക്കമാൻഡ് വിലക്കെടുക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഈ ആഴ്ചകൾ പിന്നിടുമ്പോൾ, ആഴ്ചകൾ പിന്നിട്ട് വളരെ വൈകിയായിരുന്നു ഇക്കാര്യത്തിൽ കോൺഗ്രസ് ഇക്കാര്യത്തിൽ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കണമോ വേണ്ടേ എന്നുള്ള കാര്യത്തിൽ കൃത്യമായ ഒരു നിലപാട് സ്വീകരിച്ചത്. ഇതിൽ കൃത്യമായ ആദ്യം പ്രതികരണം അറിയിച്ചത് കോൺഗ്രസ് കൂടി ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണിയിലെ പ്രബലശക്തിയായ CPIMന്റെ ജനറൽ സെക്രട്ടറിയായ സീതാറാം യെച്ചൂരിയായിരുന്നു. അതിൻ്റെ പാത പിന്തുടർന്ന്, ഈ സീതാറാം യെച്ചൂരിയുടെ നിലപാടിൻ്റെ പാത പിന്തുടർന്ന് CPIയും തൃണമൂൽ കോൺഗ്രസും പോലെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഈ ഒരു നിലപാടിനെ അനുകൂലിച്ചുകൊണ്ട് പുറത്തു വന്നു. എന്തായാലും കോൺഗ്രസ് ഇതിൽ ഇന്നലെയാണെങ്കിലും കുറച്ച് വൈകിയാണെങ്കിലും, തീരെ വൈകിയെന്ന് പറയാൻ പറ്റില്ല, കാരണം ഇനിയും 12 ദിവസത്തോളം അയോധ്യ ക്ഷേത്ര ചടങ്ങിൻ്റെ ബാക്കിയുണ്ട്. എന്നാലും കുറച്ച് വൈകിയാണെങ്കിലും ഇതിൽ ഒരു കൃത്യമായ തീരുമാനം കോൺഗ്രസ് അറിയിച്ചിരിക്കുകയാണ്. പക്ഷേ മുതിർന്ന നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ടത് വന്നതെന്നും കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ഈ ഒരു തീരുമാനത്തെ മാറ്റം വരുത്തുമെന്ന് തോന്നുന്നില്ല. പക്ഷേ പ്രാദേശിക തലങ്ങളിൽ ചില പ്രമുഖ നേതാക്കൾ നടത്തിയ പരാമർശത്തിൽ കോൺഗ്രസിൽ ഇപ്പോഴും അസ്വസ്ഥതകൾ നിലനിൽക്കുന്നുണ്ട്. കാരണം ഇന്നലെ കേരളത്തിലെത്തിയ കർണാടക ഉപമുഖ്യമന്ത്രിയും കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവുമായ ഡി കെ ശിവകുമാർ ഇതുമായി ബന്ധപ്പെട്ട് പ്രസ്താവന പറഞ്ഞത് അവിടെ ആർക്ക് വേണമെങ്കിലും പോവാം, അതായത് ഇത് വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഉള്ളതാണ് എന്ന തരത്തിലുള്ള പ്രസ്താവനകൾ വന്നിരുന്നു. അവിടെ പോകരുത് എന്ന തരത്തിലുള്ള പ്രസ്താവനകൾ മുമ്പും വന്നിരുന്നു. ഇത് കോൺഗ്രസ് ഹൈക്കമാൻഡിന് തലവേദനയായി മാറി ആശയക്കുഴപ്പത്തിൽ അണികൾക്കിടയിലും നേതാക്കൾക്കിടയിലും വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇങ്ങനെ ഒരു കൃത്യമായ നിലപാട് വന്നിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഏറ്റവും പുതിയ അറിവ് വെച്ച് അറിയാൻ കഴിയുന്നത് എന്തായാലും ഈ ഒരു മുതിർന്ന നേതാക്കളുടെ ഈ ഒരു വിമർശനം വന്നു, അവിടെ പോയത് അവിടെ പോകേണ്ടതില്ല എന്നുള്ള തീരുമാനം തെറ്റാണെന്നുള്ള മുതിർന്ന നേതാക്കളുടെ വിമർശനം എന്തായാലും കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് എന്തായാലും മുഖവിലേക്ക് എടുക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. കാരണം ഈ അയോധ്യ ക്ഷേത്ര ചടങ്ങിൽ പോയാലും ഇല്ലെങ്കിലും BJP ഉയർത്തിപ്പിടിക്കുന്ന അവരുടെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദുത്വ തീവ്രവാദം ഉയർത്തിപ്പിടിക്കുന്ന, പ്രത്യേകിച്ചും വടക്കേ ഇന്ത്യയിൽ അവർ ഉയർത്തിപ്പിടിക്കുന്ന വർഗീയ രാഷ്ട്രീയമുണ്ട്. ആ ഒരു രാഷ്ട്രീയം ഇപ്പോൾ കോൺഗ്രസ് ആ ഒരു ചടങ്ങിൽ പങ്കെടുത്താലും അതിൽ വലിയ കൃത്യമായ മാറ്റമൊന്നും വരില്ല എന്ന തരത്തിലുള്ള അങ്ങനെ ഒരു ആശയം തന്നെയാണ് ഇപ്പോഴും കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾക്ക് അല്ലെങ്കിൽ ACC നേതൃത്വത്തിനുള്ളത്. പക്ഷേ ഈ അയോധ്യ ക്ഷേത്രത്തിൽ ഈ ഒരു ക്ഷേത്ര ചടങ്ങിൽ പോകേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനം പ്രഖ്യാപിക്കാൻ എന്തുകൊണ്ട് ഇത്ര വൈകി, നേരത്തെ പ്രഖ്യാപിക്കാമായിരുന്നു എന്നുള്ള തരത്തിൽ ഉള്ള ചോദ്യം നേരത്തെ തന്നെ ഇന്ത്യ മുന്നണിയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഈ തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജിയും ഈ ഇതുമായി ബന്ധപ്പെട്ട് പ്രസ്താവനയും വന്നിരുന്നു. കാരണം കൊൽക്കത്തയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജയ്ശ്രീറാം വിളികൾ പല രീതിയിലും പല തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും BJPയുടെ നേതൃയോഗങ്ങളിലെല്ലാം ഉയർന്നെങ്കിലും ഇതൊന്നും കാര്യമായി അവരുടെ തെരഞ്ഞെടുപ്പിനെയൊന്നും ബാധിച്ചില്ല എന്നുള്ള ആത്മവിശ്വാസത്തിൻ്റെ പുറത്താണ് മമതാ ബാനർജി അതിൽ പോകേണ്ടതില്ല എന്നുള്ള കൃത്യമായ മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നതുകൊണ്ട് തന്നെയാണ് CPIMഉം ക്ഷണക്കത്ത് ലഭിച്ചതിന് തൊട്ട് പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട് പോകേണ്ടതില്ല എന്നുള്ള പ്രതികരണം അറിയിച്ചത്. എന്തുകൊണ്ട് കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഇത്രയും ഒരു വൈകിയ തീരുമാനം എടുത്തു എന്നുള്ളത് തന്നെ, പക്ഷേ വൈകിയാണെങ്കിലും നല്ലൊരു തീരുമാനം തന്നെയാണ് കോൺഗ്രസ് എടുത്തത് എന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളിൽ വലിയൊരു
വിഭാഗത്തിൻ്റെ തീരുമാനം. എന്തായാലും മുതിർന്ന നേതാക്കളുടെ ഇടയിൽ നിന്ന് വന്ന ഈ ഒരു വിമർശനമൊന്നും കോൺഗ്രസിൻ്റെ ACC നൃത്തം കണക്കിലെടുക്കുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് BJP കോൺഗ്രസിനെതിരെ രൂക്ഷമായി വന്നിട്ടുണ്ട്. കാരണം ഇങ്ങനെ ഒരു നീക്കം നേരത്തെ ഇവർ BJP പ്രതീക്ഷിച്ചതായിരുന്നു. എപ്പോൾ വേണമെങ്കിലും പോകില്ല എന്നുള്ളത് വരാൻ അങ്ങനെ ഒരു പ്രഖ്യാപനം കോൺഗ്രസ് നടത്തുമെന്ന് BJP അറിയാമായിരുന്നു. പക്ഷേ ഈ അയോധ്യ ക്ഷേത്ര ചടങ്ങുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളുടെ ഉൾപ്പെടെ അഭിപ്രായ ഭിന്നത കോൺഗ്രസിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞതിൽ BJP സമാധാനിക്കാം. പക്ഷേ കോൺഗ്രസ് എക്കാലത്തും ഉയർത്തിപ്പിടിക്കുന്ന ഒരു മതനിരപേക്ഷ നിലപാടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ മുന്നണി CPI തൃണമൂൽ കോൺഗ്രസും ബാക്കിയുള്ള പ്രതിപക്ഷ കക്ഷികളെല്ലാം ചേർന്ന് ഇന്ത്യ മുന്നണി എന്നുള്ളൊരു രൂപീകരണത്തിലേക്ക് എത്തിച്ചത്. എന്തായാലും ആ ഒരു മുന്നണി അല്ലെങ്കിൽ ആ ഒരു കോൺഗ്രസ് പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന നിലപാടുകളിൽ അവസാനം അതിൽ കോൺഗ്രസിന് ആത്മവിശ്വാസം പകരുമെന്ന് തന്നെയാണ് തീർച്ച. കീർത്തി ശരി, PJ അരുണാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.